എജി ജോർജിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും സിനിമ ഒരു സിനിമയ്ക്കും അതിന്റെ ഉൾക്കാഴ്ചയിൽ ജോർജിന്റെ സ്വാധീനം അത് മലയാള സിനിമയിൽ ഒരിക്കലും മാറ്റി നിർത്താനാകില്ല. 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ പ്രവർത്തനത്തിലൂടെ മലയാളി പ്രേക്ഷകൻ ഇതുവരെ കണ്ടു പരിചരിച്ചു പോകുന്ന കാഴ്ചയുടെയും പ്രമേയങ്ങളുടെയും അടുപ്പിൽ നിന്ന് പുത്തൻ ഉണർവ് നൽകിയ ഒരു കലാകാരൻ തന്നെയാണ് എജി ജോർജ് എന്ന് പറയുന്നത്. പ്രധാനമായും 80കളിലൊക്കെ തന്നെ സാധാരണ നിലയിൽ സിനിമകൾ പോയി നിന്ന സമയത്ത് പുതിയ ക്രാഫ്റ്റ് കൊണ്ടും പുതിയ രീതി കൊണ്ടും നവീനമായ ഒരു സിനിമാ ക്രാഫ്റ്റ് കൊണ്ടും എന്നും മലയാളികളെ മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഒരു സംവിധായകൻ തന്നെയാണ് എജി ജോർജ്. എന്തായാലും എജി ജോർജ് മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമാണ് എജി ജോർജിന്റെ ഒരു വിടവാങ്ങൽ. നന്ദകുമാർ, ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് സംസ്കാര ചടങ്ങുകളിലേക്ക് വരുമ്പോൾ പൊതുദർശനവും ആ രീതിയിൽ തന്നെ എന്നുള്ള ഇതിലാണോ മലയാള സിനിമാ പ്രവർത്തകരിൽ ആരെങ്കിലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഈ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഏത് രീതിയിലാണ് മലയാള സിനിമാ പ്രവർത്തകരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ? അപ്പോൾ പ്രധാനമായും എന്തായാലും നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള അവർ മാത്രമാണ് ഇതുവരെയും ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും മറ്റ് ആൾക്കാരെല്ലാം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, ചലച്ചിത്ര പ്രവർത്തകരൊക്കെ തന്നെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവരെല്ലാം തന്നെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് അറിയുന്നുണ്ട്. അത് മാത്രമല്ല, മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റിയ ഒരു സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തെ അവിടെ വച്ച് കാണാനുള്ള ഒരു ശ്രമം ആയിരിക്കും അവർ നടത്തുക. എന്തായാലും പ്രധാനമായും ഈ കെ ജി ജോർജിന്റെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ സൗദി അടക്കമുള്ള സ്ഥലങ്ങളിലാണ്, മകൻ ഗോവയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞായിരിക്കും അവർ നാട്ടിലെത്തുക. എന്തായാലും നാട്ടിലെത്തിയതിനു ശേഷമായിരിക്കും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും പൊതുദർശനം വിപുലമായി തന്നെ നടത്തി എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കിയതിനു ശേഷം മാത്രമേ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും സംസ്കാരം എന്തായാലും മറ്റന്നാൾ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും മലയാള സിനിമ മേഖലയിലെ എല്ലാവർക്കും ഇത്തരത്തിൽ പൊതുദർശനത്തിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ പൊതുദർശനം പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും സംസ്കാരം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും അല്പം മുമ്പ് 10:45 കെ ജി ജോർജ് ഇത്തരത്തിൽ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആലോചിച്ചതിനു ശേഷം അതിനുശേഷം ഇത്തരത്തിൽ തീരുമാനമെടുക്കാമെന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ്, HP നന്ദകുമാർ കാക്കനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.